സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. രൂപാന്തരീകരണത്തിന്റെ മഹത്വമാർന്ന മലയിൽ നിന്ന് അനുദിന ജീവിതത്തിന്റെ താഴെത്തട്ടിലേക്ക് ഇറങ്ങുക അനിവാര്യമായിരുന്നു. ക്രിസ്തു തന്നെയും താഴേക്കിറങ്ങി വന്നവനാണ്. മാത്രമല്ല, സഹന വഴിയിലൂടെ മരിച്ച് ഉയർത്ത് വീണ്ടും ഉയർന്നു കയറിയവനും. ഈ ക്രിസ്തുപദം ശിഷ്യനും അനുകരിക്കാനായി നൽകപ്പെടുകയാണ്. ഇന്ന് എഫേസ്യർ 4:30-5:2 വരെ നമ്മെ അത് ഓർമ്മിപ്പിക്കുന്നുണ്ട്. നാം ദൈവമായ ക്രിസ്തുവിനെ തന്നെയാണ് അനുകരിക്കുന്നത്. ശ്ലീഹായുടെ ലേഖനങ്ങളിലെല്ലാം ആദ്യ ഭാഗം ദൈവശാസ്ത്രപരമായിരിക്കും, ഡോക്ട്രൈനൽ. മറുപാതി ധാർമ്മിക ഉദ്ബോധനങ്ങളും പാരനെസിസ്. കഴിഞ്ഞ 2 ഞായറാഴ്ചകളിലായി നാം എഫേസ്യർ 4 ധ്യാനിക്കുന്നത്. അത് ഇപ്രകാരം ഒരു ധാർമ്മിക പ്രബോധനമാണ്. അതിൽ തന്നെ 2 തലങ്ങൾ നമുക്ക് കാണാനാകും. നമ്മുടെ ധാർമ്മിക ജീവിതത്തെ ക്രിസ്തുവിലുള്ള പുതിയ മനുഷ്യനായി, ക്രിസ്തുവിനെ അണിഞ്ഞവരുടെ പുതിയ ജീവിതശൈലിയായി അവതരിപ്പിച്ചുകൊണ്ട് ശ്ലീഹ ആരംഭിക്കുന്നു. ആദർശാത്മകമായ ഒരു പ്രബോധനം പോലെ തോന്നാം. എന്നാൽ ഇന്ന് ഒരു പടി കൂടി പച്ചയായി ശ്ലീഹ പഠിപ്പിക്കുകയാണ്. എങ്ങനെ പഴയ മനുഷ്യനെ ഉരിഞ്ഞ് ക്രിസ്തുവിനെ വസ്ത്രമായി അണിയേണ്ടതെന്ന്. സാധാരണ ജീവിതത്തെ സ്പർശിക്കുന്ന പച്ചയായ കാര്യങ്ങൾ തന്നെ. കയ്പും വിദ്വേഷവും ഒഴിയുക, സ്നേഹവും കരുണയും നിറയ്ക്കുക. ഇതാണ് ആ പ്രബോധനത്തിൻ്റെ സാരാംശം. കാര്യങ്ങൾ മാത്രമല്ല, കാരണവും ശ്ലീഹ നിരത്തുന്നുണ്ട്. ദൈവം ക്രിസ്തു വഴിയായി നമ്മോട് ക്ഷമിച്ചതുപോലെ ക്രിസ്തു നമ്മെ സ്നേഹിക്കുകയും തന്നെ തന്നെ ഒരു സുരബിലയാഗമായി നമുക്ക് വേണ്ടി അർപ്പിക്കുകയും ചെയ്തതുപോലെ നാം സ്നേഹത്തിൽ വസിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. ഇത് ക്രിസ്തുവിനെക്കുറിച്ചുള്ള ജ്ഞാനത്തിൽ നിന്നും കറതീർന്ന ദർശനത്തിൽ നിന്നും പുതിയ മനുഷ്യസൃഷ്ടിയിൽ നിന്നും തന്നെ ക്രിസ്തീയ പ്രായോഗിക തലത്തിലേക്കുള്ള ഒരു അനിവാര്യമായ ഇറങ്ങിവരവാണ്. താബോറിൽ നിന്ന് താഴേക്ക് വിശ്വാസ പരീക്ഷകളുടെ തലങ്ങളിലേക്ക് നാം ഇറങ്ങണം. അന്ന് താബോറിൽ മോശയും ഏലിയായും അവനോട് സംസാരിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ നിയമവും പ്രവാചകരും അവനോടൊപ്പം സന്നിഹിതരാകുകയാണ്. അപരനോടുള്ള കരുണയാണ്, സ്നേഹാർദ്രതയാണ് നിയമത്തിൻ്റെയും പ്രവാചകരുടെയും പൂർത്തീകരണം. മത്തായി 7:12. ദൈവത്തെയും സഹോദരനെയും പഴുതില്ലാതെ സ്നേഹിക്കുന്നതുമാണത്. മത്തായി 22:40. ഇന്നലെ നാം ശ്രദ്ധിച്ച ഇസ്രായേലെ കേൾക്കുക, ക്ഷേമായി ഇസ്രായേൽ എന്ന വാക്യമുണർത്തിക്കൊണ്ട് നാഥൻ അന്ന് പഠിപ്പിച്ചിരുന്നു. നമ്മുടെ സ്നേഹവും കാരുണ്യവും കേവലം ധാർമ്മിക പ്രവൃത്തികൾ മാത്രമല്ല, ദൈവാനുകരണം തന്നെയാണ്. അസത്യവും കോപവും വെടിയണം, എഫേസ്യർ 4:25. നമ്മുടെ ചെയ്തികളെ ആത്മശോധനം ചെയ്യണം, എഫേസ്യർ 4:26. പഴയ നിയമത്തിൽ നിന്ന് ശ്ലീഹ ഇത് ആവർത്തിച്ച് പഠിപ്പിക്കുകയാണ്, സഖറിയ 8:16, സങ്കീർത്തനം 4:4. നമ്മുടെ കാരുണ്യം ആർദ്രമായി ചൊരിയണം, എഫേസ്യർ 4:32. കാരുണ്യത്തെ ക്രസ്റ്റോസ് എന്നാണ് ഇവിടെ വിളിച്ചിരിക്കുന്നത്. മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്കും കഴിവിനും ഇണങ്ങുന്നത് എന്നർത്ഥം. ക്രിസ്റ്റോസ് എന്ന ക്രിസ്തുവിൻ്റെ ഇരട്ട പേരായി പണ്ട് റോമാക്കാർ അവനെ ക്രിസ്റ്റോസ് എന്ന് വിളിച്ചിരുന്നു എന്ന് നാം ഒരിക്കൽ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ. കാരണം അത് അടിമകളെ സൂചിപ്പിക്കുന്ന പേരുമാണ്. നാം കാരുണ്യം കാണിക്കാൻ ഇപ്രകാരം ബദ്ധരായിരിക്കുന്നു, ബൗണ്ട് ടു ഷോ മേഴ്സി. കാരണം പുതിയ വീഞ്ഞ് രുചിച്ചവൻ പഴയതിൻ്റെ മഹത്വം വിളമ്പില്ല, അവന് പുതിയതാണ് ഇണങ്ങുന്നത്. ക്രിസ്റ്റോസ്, ലൂക്ക 5:39. പുതിയ മനുഷ്യൻ പിന്നെ പഴയ പാപവഴിയിലേക്ക് പോകാത്തതുപോലെ, എഫേസ്യർ 4. വിശക്കുന്നവനും ദാഹിക്കുന്നവനും എൻ്റെ അടുത്തേക്ക് വരിക, കഴിഞ്ഞ ഞായറാഴ്ച നാഥൻ പറയുന്നത് നാം ശ്രദ്ധിച്ചു, യോഹന്നാൻ 6. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും എൻ്റെ അടുത്തേക്ക് വരിക, എൻ്റെ നുഖം നിങ്ങൾക്ക് ഇണങ്ങിയതാണ്, ക്രിസ്റ്റോസ്, മത്തായി 11:30. ധാർമ്മിക പ്രബോധനങ്ങൾ നൽകുന്ന വേളയിൽ 1 പത്രോസ് 2:1-3 പറയുന്നുണ്ട്, നിങ്ങൾ ദൈവത്തിൻ്റെ കാരുണ്യം രുചിച്ചിട്ടുണ്ടെങ്കിൽ വാക്കിലും പ്രവൃത്തിയിലും അധർമ്മം കാണിക്കാതെ ജീവിക്കുക. ദൈവത്തിൻ്റെ കാരുണ്യം, ക്രിസ്റ്റോസ്. ഹെബ്രായർ 6:5 അത് ഓർമ്മിപ്പിക്കുന്നു, ദൈവവചനത്തിൻ്റെ മാധുര്യം, ദൈവത്തിൻ്റെ കരുണാമധുരം. ഇന്ന് സങ്കീർത്തനം 34 മറ്റെന്താണ് പറയാനുള്ളത്? കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിയുവിൻ എന്നല്ലാതെ. ആരാണ് ജീവൻ്റെ സമൃദ്ധി ആഗ്രഹിക്കാത്തത് എന്നൊരു ചോദ്യമാണ് ഈ സങ്കീർത്തനത്തിൻ്റെ കാതൽ. ഈ ജീവിതം എന്നത് കേവലം ഭൗതിക സാഹചര്യങ്ങളും സമൃദ്ധിയും മാത്രമല്ല, കറതീർന്ന ദൈവിക കൃപ കൂടിയാണ്. നാം കഴിഞ്ഞയാഴ്ച ധ്യാനിച്ചിരുന്നു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവവചനത്താലുമാണ് ജീവിക്കുന്നത്, യോഹന്നാൻ 6, നിയമാവർത്തനം 8, മത്തായി 4. ശരീരത്തിൻ്റെ അപ്പത്തിൽ നിന്ന്
ജീവന്റെ മന്നായിൽ നിന്ന് നാഥൻ അടുത്ത പടി കയറുകയാണ്. ഞാനാണ് ജീവന്റെ അപ്പം, എൻ്റെ മാംസമാണ് ഞാൻ നൽകുന്ന അപ്പം. അത് കേട്ടുകൊണ്ടിരിക്കെ അവർക്ക് വലിയ ഇടർച്ചയുണ്ടാകുന്നു. യോഹന്നാൻ 6:41 മുതൽ 51 വരെ. എൻ്റെ ശരീരം ഭക്ഷിക്കുന്നവൻ മരിക്കുകയില്ല. അതിൽ ഇടറിക്കൊണ്ട് അവർ ചോദിച്ചു, ഇവൻ്റെ അമ്മയെ നമുക്കറിയാമല്ലോ. തങ്ങളോടുകൂടെ തങ്ങളിൽ ഒരുവനായി ഇത്രയും നാൾ നടന്ന ഒരുവൻ സ്വർഗത്തിൽ നിന്നിറങ്ങി എന്ന കാര്യം അംഗീകരിക്കാൻ അവർ തയ്യാറാകുന്നില്ല. സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ജീവന്റെ അപ്പം എന്ന് നാഥൻ തന്നെ തന്നെ വിശേഷിപ്പിക്കുന്നത് അവൻ്റെ മനുഷ്യാവതാരത്തിൻ്റെ സൂചനയുമാണ്. ഇറങ്ങി വന്നവൻ അവൻ്റെ അമ്മയെ തങ്ങൾക്കറിയാം എന്നത് യഹൂദർക്ക് ഇടർച്ചയ്ക്ക് കാരണമായെങ്കിൽ വിശ്വസിക്കുന്നവർക്ക് അതേ വാക്യം വിശ്വാസവർദ്ധകമാകുകയാണ് ചെയ്യുന്നത്. ഗലാത്യർ 4:4 പറയുന്നത് പോലെ, കാലത്തിൻ്റെ പൂർണ്ണതയിൽ ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചു, അവൻ ഒരു സ്ത്രീയിൽ നിന്ന് ജാതനായി. ലോകത്തെ അത്രമേൽ സ്നേഹിക്കുന്നത് കൊണ്ടാണ് തൻ്റെ പുത്രനെ പിതാവ് നൽകിയത്. യോഹന്നാൻ 3:16. ഇത് പുതിയ ഉടമ്പടിയുടെ സ്നേഹ തീവ്രതയാണ്. ആ സ്നേഹം നാം അനുഭവിക്കുക മാത്രമല്ല, ആ സ്നേഹം നമ്മൾ ദൈവത്തിൽ നിന്ന് നേരിട്ട് പഠിക്കുകയും ചെയ്യുന്നു. നാം പരസ്പരം സ്നേഹിക്കാൻ തന്നെ 1 തെസ്സലോനിയർ 4:9, 1 യോഹന്നാൻ 2:20-27. ഇന്നലെ നാം കണ്ടതുപോലെ ദൈവം ആദ്യമേ നമ്മെ സ്നേഹിച്ചതിനാൽ 1 യോഹന്നാൻ 4:19. ഈ പുതിയ ഉടമ്പടിയിൽ ദൈവം തന്നെയാണ് എല്ലാവരെയും എല്ലാം പഠിപ്പിച്ചു കൊടുക്കുന്നത് എന്ന് പ്രവാചകന്മാർ അറിയിച്ചിട്ടുണ്ട്. ഏശയ്യാ 54:13, ജെറമ്യാ 31:34. ഈ കാര്യം ഉദ്ധരിച്ചുകൊണ്ടാണ് നാഥൻ ഇന്ന് സംസാരിക്കുന്നത്. യോഹന്നാൻ 6:41 മുതൽ, തൻ്റെ പിതാവിനെ ശ്രവിക്കുകയും അവൻ നൽകിയ പാഠങ്ങൾ പാലിക്കുകയും ചെയ്യുന്നവൻ തന്നിലേക്ക് വരും. ക്രിസ്തുവിനെ കൂടാതെ പിതാവിനെ കാണാൻ ആർക്കും സാധിക്കുകയില്ല. ക്രിസ്തുവും പിതാവും ഒന്നായിരിക്കുന്നത് പോലെ നാം ആ നിത്യജീവനിൽ നിത്യസ്നേഹത്തിൽ പങ്കുചേർക്കപ്പെടുകയാണ്. പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ആരും അവനിലേക്ക് ഒരു കാലത്തും വരുന്നില്ല. പ്രശസ്ത ദൈവശാസ്ത്രജ്ഞനായ റുഡോൾഫ് ബുൾട്ട്മാൻ പറഞ്ഞതുപോലെ, എനി മാൻ ഇസ് ഫ്രീ ടു ബി അമംഗ് ദോസ് ഡ്രോൺ ബൈ ദ ഫാദർ. ദൈവം നമ്മുടെ സ്വാതന്ത്ര്യത്തെ മാനിക്കാതെ നമ്മെ വലിച്ചു കെട്ടിക്കൊണ്ടുപോകുന്നൊന്നുമില്ല. പക്ഷേ തള്ളിക്കളയാനാകാത്ത സ്നേഹക്ഷണത്താൽ നമ്മെ തന്നിലേക്ക് അടുപ്പിക്കുന്നുവെന്ന് മാത്രം. ഈ ജീവന്റെ അപ്പം ദൈവവുമായുള്ള സജീവമായ ബന്ധത്തിലേക്ക് നമ്മെ നയിക്കുകയാണ്. യോഹന്നാൻ 1:4-5:26. അത് അവൻ്റെ മാംസം തന്നെയാണ്. ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരം, പീഡാസഹനം, മരണം, ഉയർപ്പ് എന്നിവയെ കുറിക്കുന്ന വാക്കുകൂടിയാണ് മാംസം എന്നത്. അവൻ്റെ പരിപൂർണ ത്യാഗത്തിൻ്റെയും അനുസരണയുടെയും അടയാളം. ഇന്ന് എഫേസ്യർ 5:2 പറയുന്നത് പോലെ, അവൻ്റെ പരിമള യാഗപീഠം തന്നെയാണ് അവൻ്റെ മാംസം. അതുകൊണ്ടാണല്ലോ അവൻ്റെ മനുഷ്യാവതാര മുഹൂർത്തത്തെ ധ്യാനിക്കുന്ന ഹെബ്രായർ 10:5 സങ്കീർത്തനം 40 ധ്യാനിച്ചുകൊണ്ട് പറയുന്നത്, അങ്ങ് എനിക്കൊരു ശരീരം തന്നു, അങ്ങയുടെ ഹിതം നിറവേറ്റാനായി ഞാനിതാ. നാം അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാന ഒരേ സമയം ബലിയും ഭോജ്യവും സാന്നിധ്യവുമാണ്. അത് ക്രിസ്തുവിൻ്റെ യഥാർത്ഥ ശരീരം തന്നെയുമാണ്. ആ ശരീരത്തിൽ പങ്കുചേരുമ്പോൾ നാം അവനെ ആരാധിക്കുക മാത്രമല്ല, അനുകരിക്കുകയും അവനോട് ഒന്നായിത്തീരുകയും ചെയ്യുന്നു. ഇന്ന് ആദ്യ വായനയിൽ ഏലിയായിൽ നിന്ന് നാം പഠിക്കുന്ന ഒരു പാഠവും ഇതാണ്. 1 രാജാക്കന്മാർ 19. തൊട്ടുമുന്നേ 18-ാം അധ്യായത്തിൽ ഏലിയ ബാലിൻ്റെ പ്രവാചകന്മാരെ വധിച്ച് ദൈവനാമത്തെ ഉയർത്തിപ്പിടിച്ചവനാണ്. എന്നാൽ അവൻ വിജയമെന്ന് കരുതിയ ആ കാര്യം യഥാർത്ഥത്തിൽ വിജയമായിരുന്നില്ല. ബാലിൻ്റെ ഉപാസകരായ ആഹാബ് രാജാവും ജസബേൽ രാജ്ഞിയും അവനെ കൊല്ലാനായി പാഞ്ഞടുത്തു. അവൻ അവരെ ഭയപ്പെട്ട് ഓടുന്ന ഭാഗമാണിന്ന്. സർവ്വവീര്യത്തോടും കൂടെ ദൈവത്തിനായി പോരാടിയവൻ ഇന്ന് തകർന്നടിഞ്ഞിരിക്കുന്നു, മനസ്സിലും ശരീരത്തിലും. നീ ഏലിയായാണെങ്കിൽ ഞാൻ ജസബേലാണ് എന്ന രാജ്ഞിയുടെ ഉഗ്രകോപം അവനെ നടുക്കിക്കളഞ്ഞു. 1 രാജാക്കന്മാർ 19:1. അവരുടെ ഭീഷണി അവൻ്റെ കഴുത്തിന് പിന്നിലെ രോമങ്ങളെ പൊള്ളിക്കുന്നത് പോലെ അവൻ്റെ പിന്നാലെ പാഞ്ഞുകൊണ്ടിരുന്നു. അവൻ ഓടിത്തളരുന്നു. ഇതുപോലൊരു സന്ദർഭം അപ്പോസ്തല പ്രവർത്തനത്തിൽ നാം കാണും. 9-ാം അധ്യായം, സാവൂളിൻ്റെ ഭീഷണി, ക്രിസ്ത്യാനികളുടെ കഴുത്തിനെ പൊള്ളിച്ചുകൊണ്ട് പാഞ്ഞ കാര്യം. സ്തെഫാനോസിനെ വധിക്കാനിടയായ ആവേശമാണ് സാവൂളിന്. അപ്പോസ്തല പ്രവർത്തനം 7. പക്ഷേ സഭ ഭയപ്പാടോടെയല്ല ഇതിനോട് പ്രതികരിച്ചത്, വിദ്വേഷത്തോടെയുമല്ല, ശക്തിയോടും അധികാരത്തോടും ആനന്ദത്തോടുമാണ്. അപ്പോസ്തല പ്രവർത്തനം 8. ശ്രീഹന്മാരുടെ പ്രബോധനത്തിലും പ്രവൃത്തിയിലും ദുഷ്ടാരൂപികൾ അലറിക്കരഞ്ഞുകൊണ്ട് പുറത്തുപോയി. ഇന്നലെ താബോറിൻ്റെ ചുവട്ടിൽ നാഥൻ്റെ വാക്കിലും പ്രവൃത്തിയിലും അവ പൊള്ളിക്കരഞ്ഞതുപോലെ തന്നെ. സാവൂളിൻ്റെ ദുഷ്ടത തങ്ങളെ വിഷലിപ്തമാക്കാൻ സഭ അനുവദിച്ചില്ല.
പഴയ സാവൂളിന്റെ കോപാവേശം തന്നെ പ്രതികാരത്തിലേക്ക് കൊണ്ടുപോകാതെ ദൈവസ്തുതിയിലേക്ക് ദാവീദ് നയിച്ചതുപോലെ. ഇന്നലെ നാം ധ്യാനിച്ച സങ്കീർത്തനം 18. മാത്രമല്ല, തൻ്റെ ഘാതകനായ സാവൂളിനോട് ക്ഷമിക്കാൻ സ്റ്റെഫാനോസ് പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നുവല്ലോ. വിശുദ്ധ അഗസ്റ്റിൻ പറയുന്നു, അന്ന് വിശുദ്ധ സ്റ്റെഫാനോസ് അങ്ങനെ പ്രാർത്ഥിച്ചില്ലായിരുന്നെങ്കിൽ നമുക്ക് പൗലോസ് എന്നൊരു മഹാവിശുദ്ധനെ ലഭിക്കുമായിരുന്നില്ല. പ്രാർത്ഥന കൊണ്ടല്ലാതെ പിശാചും അവൻ്റെ തന്ത്രവും പുറത്തു പോവുകയില്ലല്ലോ. മർക്കോസ് 9. പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റാനാകില്ല എന്നർത്ഥം. ഏലിയ തളർന്നും മനസ്സുലഞ്ഞും ഉറങ്ങാൻ ശ്രമിക്കുമ്പോൾ ദൈവം അവനെ ഉണർത്തി ഭക്ഷണം നൽകുകയാണ് 2 പ്രാവശ്യം. ഇതിനു മുൻപും ദൈവം അവനെ ക്ഷാമകാലത്ത് ഊട്ടിയിട്ടുണ്ട്. 1 രാജാക്കന്മാർ 17. അന്നും അവൻ മരുഭൂമിയിലേക്ക് ഓടിപ്പോയപ്പോഴാണ്. ഇന്നും അതേ രംഗങ്ങൾ ആവർത്തിക്കുന്നു. മരുഭൂമിയിലേക്കുള്ള ആദ്യ പുറപ്പാടിൽ അന്ന് അവൻ പഠിക്കാത്ത പാഠം ഈ പുതിയ പുറപ്പാടിൽ പഠിപ്പിക്കാൻ തന്നെ. മരുഭൂമിയിൽ അവൻ 40 ദിവസം യാത്ര ചെയ്യുന്നു. ഇന്ന് നാഥൻ വിളമ്പുന്ന അപ്പത്തിൻ്റെ ശക്തിയാൽ ഇസ്രായേൽ 40 വർഷം യാത്ര ചെയ്തതുപോലെ. എന്നിട്ട് അവൻ ദൈവമലയായ ഹോറേബിലെത്തി. സീനായ് മല നിയമം നൽകപ്പെട്ട മലയാണത്. ഇന്ന് അവന് വേണ്ടി പുതിയ നിയമത്തിൻ്റെ മാധുര്യം ദൈവം വിളമ്പാൻ പോകുകയാണ്. ഉഗ്രപ്രതാപിയും ഉജ്ജ്വലനുമായ ഏലിയായ്ക്ക് നാഥൻ ഇടിവെട്ടും തീക്കാറ്റുമായി ഉത്തരം നൽകാൻ ഇന്ന് ഉദ്ദേശിക്കുന്നില്ല. പകരം ഒരു ചെറിയ കാറ്റനകം മാത്രമേ അവന് നൽകുന്നുള്ളൂ. അതിൽ അവൻ ദൈവസ്വരം കേൾക്കേണ്ടി വരുന്നു. കലമ്പുന്ന ഒരു നിശബ്ദത, എ നോയ്സി സൈലൻസ്. ഏലിയ പറയുന്നു, ഞാൻ അതിതീക്ഷ്ണതയാൽ ജ്വലിക്കുകയാണ്. സേലോ സെലാത്തോസ്. തീക്ഷ്ണത തന്നെ പൊള്ളിക്കുന്നൊരു വാക്കാണ്. അതിൻ്റെ കനപ്പാടാണ് ഇവിടെ ഏലിയ വിവരിക്കുന്നത്. പൊള്ളി പൊള്ളിക്കുന്നു, കടും തീ പിടിച്ചവൻ. ദൈവത്തെ പ്രതി തീക്ഷ്ണത മാത്രം പോരാ, അവനെ ആരാധിക്കുന്നതിൽ ഏലിയ ഉജ്ജ്വരൻ തന്നെയാണ്. പക്ഷേ അവനിൽ ആശ്രയിക്കുന്നതിലും അവനോട് സാരൂപ്യവും സൗഹൃദവും പാലിക്കുന്നതിലും ഏലിയ പരാജയപ്പെട്ടിരിക്കുന്നു. കാരണം ഏലിയ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു, ഞാൻ മാത്രമേയുള്ളൂ, എല്ലാം എൻ്റെ തലയിൽ കൂടിയാണ് പോകുന്നത് എന്ന മട്ടിൽ. ദൈവത്തെയും സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം തനിക്കാണെന്ന് ധരിച്ചുകൊണ്ട്. അതൊരു സർവ്വസാധാരണമായ തെറ്റിദ്ധാരണയാണ്. സഹാറയിലേക്ക് മണ്ണ് കയറ്റി അയക്കുന്നു, മാർപ്പാപ്പയെ കുർബാന ചൊല്ലാൻ പഠിപ്പിക്കുന്നു എന്നൊക്കെ നമ്മൾ നാട്ടുഭാഷയിൽ പറയും. എന്തുതന്നെയായാലും ദൈവം പരിക്കുപറ്റി കണ്ണീരും മൂക്കും ഒലിപ്പിച്ചു വരുന്ന കുഞ്ഞിനെ ആശ്വസിപ്പിക്കുന്ന അമ്മയപ്പനെ പോലെ ഏലിയായെ ആശ്വസിപ്പിക്കുകയാണ്. നഴ്സിംഗ് ഹിസ് വൂൺസ്. പക്ഷേ ഏലിയായാകട്ടെ അപ്പോഴും അവൻ്റെ വേദനകളെ താലോലിച്ചുകൊണ്ടേയിരിക്കുന്നു. ലിക്കിംഗ് ഹിസ് വൂൺസ്. നമുക്കും ഈ മരുഭൂമിയിൽ നടക്കാനുള്ളതാണ്. ഈ മരുഭൂമിയിൽ നടക്കാനാകട്ടെ അപ്പം നൽകുന്ന വീര്യം മാത്രം പോരാ, വചനം നൽകുന്ന കാരുണ്യവും വേണം.